ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേഫ് ഹോൾഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ, അതായത് സർക്കിൾസ് എന്ന ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എടുക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊരു പുതിയ കാര്യം, അതായത് നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് ഒരു പുതിയൊരു ചെറിയൊരു തിയറം ജനറേറ്റ് ചെയ്യാം, അതായത് ഒരു പുതിയൊരു കാര്യം പരിചയപ്പെടാം. നമ്മളിപ്പോൾ മാത്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ പണ്ട് ഉണ്ടാക്കിയെടുത്ത തിയറംസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. അപ്പോൾ അവരും മനുഷ്യർ തന്നെയായിരുന്നു, അപ്പോൾ അവർക്ക് ഇതേപോലുള്ള തിയറംസും പ്രിൻസിപ്പിൾസും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും നേരം അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഒരു പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ചെറുതായിട്ട് ഒന്ന് എടുത്ത് നോക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളും ഈ ചാപ്റ്ററിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നിന്ന് ഒന്നുകൂടെ കണ്ടു നോക്കുക നിങ്ങൾ ഇതിലത്തേക്ക് വരുന്നതിന് മുമ്പ്. ഈ ഒരു വീഡിയോ സർക്കിൾസിനെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു സർക്കിൾ എടുക്കാം. അപ്പോൾ ഈ സർക്കിളിൽ നമുക്ക് AB എന്ന പേരിലും CD എന്ന പേരിലും രണ്ട് കോഡുകളുണ്ട്. ഇനി ഈ രണ്ട് കോഡുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. അതായത് സെൻറ്ററിൽ നിന്ന് ഈ കോഡുകളിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഞാണുകളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് രണ്ട് ഞാണുകളിലേക്കും ഒരേ ദൂരം തന്നെയാണ്. രണ്ട് ഞാണുകളിലേക്കും ഒരേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഈ ഡിസ്റ്റൻസുകളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ OP OQ ആയിട്ട് ഈ രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളെ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ ഹിൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ Oയിൽ നിന്ന് Cയിലേക്കും Oയിൽ നിന്ന് Aയിലേക്കും ഒന്ന് ജോയിൻ ചെയ്യാണ്. ഇനി ഇപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചാൽ ലൈൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള രണ്ട് സമമായിട്ടുള്ള രണ്ട് ത്രികോണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, രണ്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രയാങ്കിൾ OAQ ട്രയാങ്കിൾ OCP നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളുകളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസാണ്. അത് മാത്രമല്ല, രണ്ടിൻ്റെയും ഹൈപ്പർട്ടന്യൂസ് സെയിം ആണ്. എന്താണ് ഹൈപ്പർട്ടന്യൂസ് എന്ന് പറയുന്നത്? OAQ ഹൈപ്പർട്ടന്യൂസ് OA OCP എന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പർട്ടന്യൂസ് OC ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈപ്പർട്ടന്യൂസ് OA OC സെയിം ആണ്. കാരണം എന്താണ്? നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഈ രണ്ട് ലൈനുകളും, അതായത് OA എന്ന് പറയുന്ന ലൈനും OC എന്ന് പറയുന്ന ലൈനും സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം OQ എന്ന് പറയുന്നത് OP ഈക്വൽ ആണ്. കാരണം OQ എന്ന് പറയുന്നതും OP എന്ന് പറയുന്നതും ആ കോഡുകളിലേക്ക് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അത് രണ്ടും സെയിം ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു പൈത്തഗോറസ് തിയറം ഉണ്ട്. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പർട്ടന്യൂസും ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സൈഡും വേറൊരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പർട്ടന്യൂസും ഒരു പെർപെൻഡിക്കുലർ സൈഡുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് നേരത്തെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ OAQ എന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പർട്ടന്യൂസ് OAയും OCP എന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പർട്ടന്യൂസ് OCയും അതേപോലെ തന്നെ OP എന്ന പെർപെൻഡിക്കുലർ സൈഡും OQ എന്ന പെർപെൻഡിക്കുലർ സൈഡും സെയിം ആയതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ OAQ എന്ന് പറയുന്നത് ട്രയാങ്കിൾ OCP കോൺഗ്രുവൻ്റ് ആണ്. ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും എല്ലാ ലെങ്ത്തും അതേപോലെ തന്നെ ആംഗിൾസും സെയിം ആയിരിക്കും, രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൂന്നാമത്തെ സൈഡും, അതായത് OCP എന്ന ട്രയാങ്കിളിൽ CP എന്ന സൈഡും OAQ എന്ന ട്രയാങ്കിളിൽ AQ എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും CP ഈക്വൽ ടു AQ എന്ന് എഴുതാം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കോഡിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ CP എന്ന ലൈനും CD ലെങ്ത്തും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണ്? CP എന്ന് പറയുന്നത് CD എന്ന കോഡിൻ്റെ പകുതിയായിരിക്കും. CP എന്ന് പറയുന്ന ലെങ്ത്ത്, അതുപോലെ തന്നെ AQ എന്ന ലെങ്ത്ത് AB എന്ന കോഡിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ CP ഈസ് ഈക്വൽ ടു AQ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. CP എന്നതിന് പകരം നമുക്ക് ഹാഫ് CD എന്ന് എഴുതാം. AQ എന്നതിന് പകരം നമുക്ക് ഹാഫ് AB എന്ന് എഴുതാം. CP ഈക്വൽ ടു AQ ആയതുകൊണ്ട് തന്നെ ഹാഫ് AB ഈക്വൽ ടു ഹാഫ് CD എന്ന് നമുക്ക് എഴുതാം. ഹാഫ് AB ഈക്വൽ ടു ഹാഫ് CD ആയതുകൊണ്ട് നമുക്ക് AB ഈക്വൽ ടു CD എന്ന് എഴുതാം. അതായത് ആ രണ്ട് കോഡിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആണ്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ്? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരേ ദൂരം അകലെയുള്ള എല്ലാ കോഡുകളും ഒരേ ലെങ്ത്ത് ഉള്ളതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗറിൽ നമുക്ക് AB CD ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ സാധിച്ചു. അത് രണ്ടും സെൻറ്ററിൽ നിന്ന് ഒരേ ദൂരമുള്ള രണ്ട് കോഡുകളാണ്. രണ്ട് ഞാനുകൾക്കും ഒരേ ദൂരമാണ് സെൻറ്ററിൽ നിന്നുള്ളത്.
അതുകൊണ്ട് തന്നെ അത് രണ്ട് ഈക്വലാണ് നമ്മൾ തെളിയിച്ചു. അതുപോലെ തന്നെ ഏതൊരു സർക്കിളിൻ്റെയും സെൻട്രലിൽ നിന്ന് ഒരേ ദൂരമുള്ള എല്ലാ കോണുകളും എല്ലാ ഞാണുകളും ഒരേ ലെങ്ത് ഉള്ളതായിരിക്കും. അപ്പോൾ ഈ കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. കോർഡ്സ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഓഫ് ദ സെയിം ലെങ്ത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, കാരണം അടുത്ത പ്രോബ്ലംസ് വരുമ്പോഴും എന്ത് കാര്യങ്ങൾക്കായാലും നമുക്കിത് ആവശ്യം വരുന്നതാണ്. താങ്ക് യു.